മാമനെ കാണും മനങ്ങി മനമങ്ങി പോരുത് അവന്റെ ഒരു പൂത്ത കാശുണ്ട് അത് മേടിച്ചിട്ട് ഇവിടെ നമുക്ക് പോരാവും എന്റെ വീട്ടിലേക്ക് എന്റെ പട്ടി വരും എന്റെ വീട്ടിലേക്ക് നീ പോയിക്കോ ഞാൻ കയറണമെങ്കിലേ എന്റെ ആങ്ങളെ വന്ന് എന്നെ വിളിക്കണം അല്ലാണ്ട് അകത്തേക്ക് ഞാൻ കയറില്ല എന്നിട്ട് ഇപ്പൊ ചേട്ടനകത്തല്ലേ നിക്കണത് ഇപ്പൊ പുറത്തല്ലേ എന്താടി എന്താ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ സാറ് ഇവിടെ ഉണ്ടായിരുന്നോ എന്താ എന്താ പ്രശ്നം എന്താ ദേ അളിയനെ അവിടെ വന്ന് കണ്ടു ാണ് പട്ടി വരും വരാനുള്ളവരെ അവിടെ വന്നിട്ടുണ്ട് കൊടുക്കാനുള്ള താങ്കൾ കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിടുക നീ ആ കൊച്ചിനെ കൊണ്ട് കിടത്തിക്കല്ലേ കൊച്ചൻ അവിടെ കിടത്തണോ ഇവിടെ കിടത്തണോ തീരുമാനിക്കേണ്ടത് കൊച്ചിന്റെ അച്ഛനാണ് കേക്കണ്ട തനിക്കൊക്കെ വേറെ പണിയില്ലോടോ നല്ലൊരു ദിവസം തൊട്ട് വീട്ടുമുറ്റൊന്ന് കുളുകുളൂന്ന് പറയാം താൻ ആര് പാടോ ഇടാതിരിക്കുക എന്തുകൊണ്ടാരോ നിന്നിട്ടില്ല നിന്റെ പെങ്ങളില്ലേ ഞാൻ പട്ടിണി കിടന്നിട്ട് പോലും നിന്റെ പെങ്ങൾ ഇന്നു വരെ പട്ടിണി കിടന്നിട്ടില്ല അതിന് ചേട്ടനെപ്പോഴാ പട്ടിണി കിടന്നേക്കണ ഒറ്റ പെങ്ങള് മാത്രമല്ല നിനക്കുള്ളു ഈ കൊറോണയായിട്ട് ഞാൻ ആ വീട്ടിലിരുന്ന് പട്ടിണിയായിട്ട് തന്നെ തിരിഞ്ഞിരുന്നു ഒരു 5000 രൂപ നിനക്ക് കൊടുന്നു തരാറുന്നല്ല സഹായിക്കാറുന്നല്ല എന്നാ ഈ ഓണം വന്നല്ല എന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഓണക്കോടി പോട്ടെ പൂക്കളിടാൻ പോട്ടെ ഒരു മാസ്ക് മേടിക്കാനുള്ള പൈസ നിനക്ക് കൊടുന്നു തരാറുന്ന നീ ഒന്നും തന്നില്ലല്ല ഞാൻ അപ്പോഴും 10,000 രൂപ പണിക്കും മേലക്കും പോകാത്ത ഞാൻ 10,000 രൂപ മുടക്കി എന്റെ മക്കൾക്ക് ഞാൻ അപ്പൊ നല്ല ഓണക്കോടി മേടിച്ചു കൊടുത്തു അതെന്റെ വള പണയം വെച്ചിട്ടല്ലേ പണയം വെച്ചല്ല വിറ്റ് എടാ നിന്റെ ഉള്ളത് എന്തെങ്കിലും കൊടുത്ത് ഒന്നും വിടുങ്ങേരാ എന്നും കൂടിയാണ് കുടി വലിയ ചീട്ടുകൾ ഇതൊക്കെ പാമ്പും കോണിയായിട്ട് നടക്കല് പാമ്പി പാമ്പും കൊണ്ടുവരല് കോണിയും കൊണ്ടുവരല് ഇതൊക്കെയാണ് പരിപാടി നിങ്ങൾ അകത്ത് പോയി എന്റെ മക്കൾ അങ്ങനെ ആരുടെയും വാക്ക് കേട്ട് അകത്ത് പോയി ഭക്ഷണം കഴിക്കണവരല്ല പക്ഷെ അവര് കഴിക്കും ഞാൻ പുറത്ത് പലതും പറഞ്ഞു നടക്കണ്ടെന്ന് എനിക്കറിയാം നടക്കണ്ട് നിനക്കേ നിന്റെ പെങ്ങളോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ലോട്ടറി അടിച്ചവനി ലോട്ടറി അടിച്ചിട്ട് ആ വിവരം എന്നോട് പറഞ്ഞില്ല ഞാൻ വേറൊരാള് പറഞ്ഞറിഞ്ഞു സുരേഷ് പറഞ്ഞു ഞാൻ അറിഞ്ഞു ലോട്ടറി അടിച്ച് എന്നാ ഒരു 500 രൂപ പെങ്ങൊക്കെ മക്കൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് പിന്നെ 100 രൂപ ലോട്ടറി അടിച്ച് അതിന്റെ കൂടെ 400 രൂപ കൂടി ഇട്ടിട്ട് ഞാൻ കൊണ്ടാ കൊടുക്കണം 100 അടിച്ചത് പിന്നെ അല്ലാണ്ട് പോട്ടെ എനിക്ക് ഒരു 90 രൂപ എങ്കിലും പെങ്ങൾ കൊടുന്ന് കൊടുത്തൂടെ 3 ദിവസത്തെ പാൽ മേടിക്കാറുണ്ടല്ല എനിക്കൊക്കെ നാണോ എനിക്ക് അറിയാൻ പാടില്ല എന്തിനാണ് സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ പറഞ്ഞ് നടക്കണത് ഞാനേ 6 months ആയി ഐ എം ക്വാറന്റൈൻ ഇൻ ദ ഹൗസ് റൂം ഇയാള് കഴിച്ചിട്ടുണ്ടോ രാവിലെ ഇഡ്ഡലി കഴിച്ചിട്ടോ ഇഡ്ഡലി അല്ല 6 months ആയി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ ഇപ്പൊ വീട്ടുമുറ്റത്ത് ഒന്നും കണങ്ങണന്ന് വർത്താനം പറയരുത് അങ്ങനെ സ്വഭാവം നിനക്ക് അറിയാൻ പറഞ്ഞു കൊടുക്കടി മഹാ കച്ചറയാണ് കച്ചറയെങ്കിൽ ലോക കച്ചറയാണ്
ഈ വരക്ക് ഇപ്പുറത്തോട്ട് താൻ ഇനി കടന്ന കുറച്ച് നാളാ ഞാൻ അളിയനല്ല എന്ന് ഓർത്തിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കണത് നീ ആ വരക്ക് ഇപ്പുറത്തൊന്ന് കടന്നു നോക്ക് വിവരം എന്താണെന്നറിയും സബ് ഇൻസ്പെക്ടർ ആണെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കാൻ നിൽക്കണ്ട എന്നെ കിട്ടില്ല മാക്സിമം സ്പീഡിൽ ഞാൻ ഓടിക്കളെ പിന്നെ എന്നെ ഓടിച്ചിടാനേ നിനക്ക് നേരം ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കുന്നത് നന്ന് കേക്കണ്ട കൊടുക്കാനുള്ള എന്താന്ന് വെച്ചാൽ പെൺകൊടുക്കുക സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് അറിയോ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് തുല്യ അവകാശമാണ് ആ വീട് വിറ്റ് അതിലൊരു ഓഹരി എന്റെ പെങ്ങക്ക് കൊടുത്ത് മാന്യമായിട്ട് വിടുക ഈ വീട് വിറ്റിട്ട് ആ ഓഹരിയും കൊണ്ട് ഇയാള് പുഴുങ്ങും കൊറേ വേഷം കെട്ട് കിട്ടിയാലല്ല നിന്റെ പെങ്ങൾ ഇവിടെ നിൽക്കും പെങ്ങൾ ഇവിടെ നിന്നോളും ആ നിന്നോട്ടെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്ക് ഈ പറയണ മൂന്നും പിന്നെ കൊണ്ടുതന്നെ ഉണ്ടല്ലോ ഈ നാലെണ്ണത്തിന് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുക പെങ്ങൾ മാത്രം ഇവിടെ നിൽക്കുള്ളൂ ഞാൻ കല്യാണം കഴിച്ച് അങ്ങോട്ട് തന്നു വിടുമ്പളേ പെങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളു ഈ നാലെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണോ ഒന്നാ രണ്ടാ ഉണ്ടായി എവിടാ അല്ലല്ല സോറി പിള്ളേർക്ക് നിന്റെ പെങ്ങളെ കാണാതെ നിക്കാൻ പറ്റില്ല അവരെ അമ്മനെ പിരിഞ്ഞ് നിക്കില്ല പിള്ളേരും പെങ്ങളും ഇവിടെ നിന്നോളൂ ഞാൻ നോക്കോളാം താൻ പോകില്ല പിള്ളേരെ പിരിഞ്ഞ് ആ നിക്കില്ല എന്നെ പിരിഞ്ഞ് പിള്ളേരും നിക്കില്ല ഓഹോ അപ്പൊ ഇവിടെ കെട്ടിക്കിടക്കാനുള്ള പരിപാടി ആ കെട്ടിക്കിടക്കാനല്ല തരാന്ന് പറഞ്ഞത് തന്നാൽ അപ്പൊ തന്നെ ഭൈരവൻ ഇവിടെ ഞങ്ങളെ വിളിച്ചിട്ട് നീ ഇവിടെ നിന്ന് അഞ്ചിന്റെ പൈസ കൊണ്ടുപോവില്ല നീ ഇവിടെ നിന്ന് അഞ്ചിന്റെ പൈസ കൊണ്ടുപോവില്ല നീ ആണാണെങ്കിൽ മേടിക്കടാ മേടിക്കടാ നിന്റെ പെങ്ങള് ഇവിടെ നിൽക്കും ഡൈവേഴ്സ് അതെ ഡൈവേഴ്സ് അയക്കോ കേട്ടാ നിന്റെ ഡൈവേഴ്സ് നീ ആരാണ് ഡൈവേഴ്സ് പറഞ്ഞ് പേടിപ്പിക്കണത് എന്റെ പെങ്ങളെ നീ ഡൈവേഴ്സ് കഴിഞ്ഞാൽ ഞാനും കെട്ടിക്കും വേറെ ആളെ കൊണ്ട് ഇനി നീ പേടിക്കണ്ട ശരത്തില്ലേ ശരത്തിന് പറഞ്ഞില്ല നിനക്ക് നിന്റെ പുറകെ നടന്നിരുന്ന ആ ശരത്ത് ഈ കഴിഞ്ഞ ദിവസം കൂടെ എന്നോട് പറഞ്ഞോളൂ എന്താ പറഞ്ഞു ഇവിടെ വേണമെങ്കിൽ ഞാൻ കെട്ടിക്കോളാം നീ ഇതുപോലെ എന്തെങ്കിലും കോപ്രായം കാണിച്ച മനസ്സിലായ നിന്റെ നിന്റെ സംഭവം എല്ലാം അറിയുന്നുണ്ടടാ അറിയോ ജാഗ്വാറും കാറും ലക്ഷക്കണക്കിന് രൂപ അവന്റെ കയ്യിലുണ്ട് മനസ്സിലായി അവൻ നോക്കിക്കോ എന്നാ ശരത്തേണ്ട അടുത്ത് പറഞ്ഞേക്ക് എനിക്ക് സമ്മതമുണ്ട് നീ എന്താണ് ഈ പറഞ്ഞത് നീയും കൂടി പറഞ്ഞിട്ടില്ലേ ഞാൻ ഈ കപട നാടകത്തിൽ ഇറങ്ങി തിരിച്ചത് ഇപ്പൊ എങ്ങാണ്ട് കിടന്നൊരു ശരത്ത് വന്നപ്പോ നീ കാലം മാറിയേക്കണം രണ്ടുപേരോട് പ്ലാൻ ചെയ്ത് വന്നതാണല്ലോ ഇത് അവിടെ എന്ത് പ്ലാൻ ചെയ്ത് ഇത് ശരത്ത് കല്യാണം കഴിച്ച് മുംബൈയില് ഭാര്യയും പിള്ളേരൊക്കെ ആയിട്ട് അവിടെ സുഖമായിട്ട് ജീവിക്കുക നിന്റെയൊക്കെ അടവും കള്ളത്തരും അറിയാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് ഇറക്കിയെന്നുള്ളു മനസ്സിലായ അല്ല നീ എന്താ വിചാരിച്ച ശരത്ത് വന്ന് നിന്നെ കെട്ടിക്കൊണ്ട് പോകുന്ന അപ്പൊ മുംബൈയില് നല്ല ഫാമിലി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിയേ നിന്റെ ഒക്കെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടി ഞാൻ ഇളക്കി നോക്കിയതാ മനസ്സിലായോ ശരത്തെന്ന് കേട്ട് കഴിഞ്ഞപ്പോ നിനക്കും മനമാറ്റം വന്നു എടീ നീയൊക്കെ കാലുമാറും എനിക്ക് നന്നായിട്ട് അറിയാം നിനക്കറിയോ പണ്ട് എന്നോട് എന്റെ അമ്മാവൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് നിന്നെയും കെട്ടി ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് രണ്ടു മാസം കഴിഞ്ഞപ്പോ അമ്മാവൻ എന്നോട് പറഞ്ഞതാന്ന നീ ഇവിടെ വേണമെങ്കിൽ അങ്ങോട്ട് ഉപേക്ഷിക്കും ഇവിടെ നീ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വാ എന്റെ മോളെ ഞാൻ നിനക്ക് തരാം അതും ഒരു വെള്ളിയാഴ്ച അന്ന് ആ വെള്ളിയാഴ്ച ഞാനത് സമ്മതിച്ചിരുന്നെങ്കിൽ നീ എന്റെ കഴുത്തിൽ ഇപ്പൊ തൂങ്ങിക്കിടക്കില്ല ചേട്ടൻ എന്താണ് ഈ പറയണത് ഇന്ന് ചൊവ്വാഴ്ച ബുധൻ വ്യാഴം വെള്ളിയല്ലേ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഞാൻ അങ്ങ് മാറ്റി പറഞ്ഞേക്കാന്നേ കാശ് ഡെയിലി 10 പൈസ ഇല്ല അവളോട് ഒരു 5000 രൂപ മേടിച്ചോ അവളുടെ പൈസ തന്നെ വിറ്റ കാശ് അവളുടെ കയ്യിൽ ഇരിപ്പുണ്ടോ